അതിനപ്പുറത്തില്ലെന്ന്. സോറി. ഒരു മിനിറ്റ് സീറ്റ് നോക്കി. സോറി പറഞ്ഞ ഇഷ്ടമായില്ലെങ്കിൽ സോറി. ഇങ്ങനെയുള്ളവന്മാരൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്താണിത്? സ്ത്രീകൾക്ക് മാനമര്യാദ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ അറിയാതെ പിടിച്ച സത്യം. അറിയാണ്ട് താൻ ഇങ്ങനെ പിടിക്കും, ഇനി അറിഞ്ഞോട്ട് താൻ ഇങ്ങനെ പിടിക്കടോ? വൃത്തേട്ടൻ ചൂണ്ടു വെച്ച് കാണിക്കണില്ലേ? കുട്ടിയെ പീഡിപ്പിച്ച് ഇവനെ പിടിച്ച് പോലീസിലേ. കുട്ടി എന്താ ഈ പറയണേ? ഇത് കേൾക്കാൻ കാത്തിരിക്കണ ഇവനെ പുറത്തെ മറ്റുള്ള യാത്രക്കാര്. ഇപ്പൊ കുട്ടിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആ വിധത്തിലുള്ളൊരു പെണ്ണായിട്ടേ കുട്ടിയെ മറ്റുള്ള യാത്രക്കാർ കാണൂ. പിന്നെ നാളെ മുതൽ തോണ്ടാനും കിള്ളാനും ഒക്കെ തുടങ്ങും. മുളയിലെ നുള്ളണം. പരാതി ഉണ്ടെങ്കിൽ പറഞ്ഞോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. പരാതിയില്ല, എല്ലാവരും വെയിറ്റിംഗിലാണ്. എനിക്ക് പരാതി ഉണ്ട്. ഇടിച്ചോ, വണ്ടി സ്റ്റേഷനിലേക്ക് വിട. അയ്യോ, ഹാൽബി വണ്ടി ഒന്ന് സ്റ്റേഷനിലേക്ക് വിടോ. അയ്യോ, എന്റെ പേഴ്സ് കാണാനില്ല. കർത്താവ്, കുറി കിട്ടി കാശ് മുഴുവൻ അതിനകത്ത. സ്റ്റോപ്പ് സ്റ്റോപ്പ്, വണ്ടി നിർത്ത. കേറുമ്പോ പേഴ്സ് ചെണ്ട പോക്കറ്റിലുണ്ടായിരുന്നു ഉറപ്പാണ്? അതെന്നെ, മരുന്നിന്റെ ലിസ്റ്റ് പേഴ്സ് വെച്ചല്ലേ ഞാൻ കേറിയത്. അപ്പൊ കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അതെ അതെ, വണ്ടി സ്റ്റേഷനിലോട്ട് തന്നെ പോട്ടെ. അല്ല, അതേ, അതിനുമുമ്പ് തെറ്റിതിരുത്താനുള്ള ഒരു ചാൻസ് ആർക്കായാലും കൊടുക്കണം. ആരെങ്കിലും അറിയാതെ ചേട്ടന്റെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു കൊടുത്താൽ മതി, പ്രശ്നം ഇവിടെ തീരും. വിഡിത്തം പറയാതിരിക്കൂ, എടുത്തവർ ആരെങ്കിലും എടുത്തു എന്ന് സമ്മതിക്കോ? ഓക്കെ, എന്ന് നമുക്ക് ഓരോരുത്തരെ അങ്ങോട്ട് പരിശോധിക്കാം. ദാ ആദ്യം എന്നെ പരിശോധിച്ചോളൂ, പരിശോധിച്ചോളൂ. ഇതാണ് ചേട്ടന്റെ പേഴ്സ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ചേട്ടൻ ഇനി ചേട്ടന്റെ പേഴ്സ് ഒന്ന് സൂക്ഷിച്ചാ മതി. ഇവിടെ ഇരിക്കൂ.